ഫെർണാണ്ട എന്ന ബ്രസീലിയൻ വനിതയെ ഈ ജാർഖണ്ഡിൽ വെച്ചിട്ട് ഏഴുപേർ അതിക്രൂരമായി പീഡിപ്പിക്കുകയും തന്റെ ഭർത്താവിനെ അടിച്ച് പരിപ്പേൽപ്പിക്കുകയും ചെയ്ത ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലെ കുറച്ച് ആളുകൾ ഷെയർ ചെയ്തു എന്നല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളിൽ ചർച്ചയായില്ല. അതുപോലെ തന്നെ ദേശീയ മാധ്യമങ്ങളിലൊന്നും ചർച്ചയായില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അംബാനിയുടെ മകന്റെ കല്യാണ ദിവസം ഹോളിവുഡിലെയും ബോളിവുഡിലെയും എല്ലാവരെയൊക്കെ വന്ന് സുക്കൻബർഗ് അടക്കം വന്നിട്ടുണ്ട് അല്ലേ, അവരെല്ലാവരും വന്നുകൊണ്ട് വലിയ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക. ആ ഒരു സമയത്ത് വലിയ മാധ്യമ ശ്രദ്ധ നേടേണ്ടിയിരുന്ന ഒരു വാർത്ത അങ്ങ് മുക്കി. എന്തിന്റെ അടിസ്ഥാനത്തില്? പണത്തിന് വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുന്ന ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് സംഭവിച്ചത്. ഇപ്പോ അതിലേറെ വിഷമമായിട്ടുള്ള വേറൊരു കാര്യം സംഭവിച്ചു എന്നുള്ളതാണ്. ജാർഖണ്ഡ് സർക്കാർ ഈ കപ്പിൾസിന് ഇതിന് നഷ്ടപരിഹാരമായിട്ട്, അവരെ പീഡിപ്പിക്കപ്പെട്ട ആ ഒരു കാര്യത്തിന് നഷ്ടപരിഹാരമായിട്ട് 10 ലക്ഷം രൂപ കൊടുത്തതായിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞു കാണും. അങ്ങനെയാണത് നമ്മൾ അറിയുന്നത്. അതും ഇതുപോലെ തന്നെ അവർ ചെയ്തത് എന്ത് തെമ്മാടിത്തരാണെന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങളിപ്പോൾ സൈഡിൽ ബ്ലറായിട്ട് കണ്ട ഒരു വീഡിയോ കണ്ടില്ലേ, അതായത് 10 ലക്ഷം രൂപ അവർക്ക് കൊടുക്കുന്നത് പോലും ചിത്രീകരിച്ചിട്ട് വല്ല മൊമെന്റം എല്ലാം കൊടുക്കുന്ന രീതിയിലാണ് അത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതും അവർ പരസ്യമാക്കിയിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ലോക രാജ്യങ്ങൾ ഇത് ചർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയിൽ ഒരാൾ, ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പണം കൊടുക്കും, എന്നിട്ട് അത് ഒഴിവാക്കും. എന്ത് മനുഷ്യന്മാരാണോ! നമ്മുടെ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ഇനി ഞാനൊക്കെ എന്താണ് പറയുക? ഈ രാജ്യത്ത് നിന്നുകൊണ്ട് ഇവിടെ താമസിച്ചുകൊണ്ട് ഞാൻ എന്ത് ധൈര്യത്തിലാണ്, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത് എന്ന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന്, മറ്റുള്ള രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് പറയുക. വളരെ മോശം, വളരെ നാണക്കേടാണല്ലേ. 10 ലക്ഷം രൂപ ഒരു പെണ്ണിന്റെ മാനത്തിന് വേണ്ടി കൊടുത്തു എന്നാണ് ആളുകൾ പറയുന്നത്. ആ ഒരു വാർത്ത ആളുകൾ മുക്കിക്കളഞ്ഞു എന്നുള്ളതാണേ. ഇവിടെ കേരളത്തിലുള്ള ചാനലുകളിൽ പോലും ചർച്ചയാവുന്നില്ല. ഇവിടെ എന്താണോ പുതിയതായിട്ട് കിട്ടുന്നത്, ആ ഒരു സാധനത്തിന് പിന്നാലെ പോവുക. ഇവിടെ രാഷ്ട്രീയമാണ് കേരളത്തിലുള്ള മാധ്യമങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം, പീഡനം, രാഷ്ട്രീയം. അത് കേരളത്തിനകത്തുള്ളത് മാത്രമായിട്ട് ഇവർ ചർച്ച ചെയ്യും. ഇപ്പോ ഒരു പയ്യൻ, സിദ്ധാർത്ഥ എന്ന് പറയുന്ന ഒരു പയ്യനെ അതിക്രൂരമായി കൊന്നു, ആ വാർത്ത ചർച്ച ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അതിനിടയിൽ എവിടെയെങ്കിലും വിദേശത്തു നിന്നും ഇന്ത്യയിലേക്ക് വന്ന ബ്രസീലിയൻ വനിതയെക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറയണ്ടേ? അത് ചർച്ച ചെയ്യേണ്ടതല്ലേ? 12 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു, അതുപോലെ തന്നെ രാജ്യം കാണാൻ വരുന്ന ടൂറിസ്റ്റുകളെ പീഡിപ്പിക്കുന്നു. ഇവിടെ സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ല, ആർക്കും ഒന്നും പറയാനുമില്ല, മിണ്ടാനുമില്ല എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും അപകടം നിറഞ്ഞ രീതി. എവിടെയാണ് ഒരു സ്ത്രീകളെ പോലും കണ്ടില്ല എന്നുള്ളതാണ്. വുമൺ റൈറ്റ്സിനൊക്കെ വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സ്ത്രീകൾ അവരെവിടെ? ഇവിടെ ഒരു ലോക രാജ്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യാൻ തുടങ്ങി, ഇന്ത്യയിൽ ഒരു സ്ത്രീയെ പീഡിപ്പിച്ചാൽ കുറച്ച് പണം കൊടുത്താൽ അത് ഒഴിവാക്കാം എന്നാ പറയുന്നത്. 7 പേരാണ് അതിൽ, 2 പേരെ 3 പേരെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ അറിയുന്നത് പോലും സോഷ്യൽ മീഡിയ വഴിയാണ്, അല്ലാതെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഇതൊന്നും ചർച്ചയല്ല എന്നുള്ളതാണ്. ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയല്ലേ? ഇവിടെയുള്ള സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് നമ്മൾ നിരന്തരം കാണുന്നതല്ലേ? മണിപ്പൂരിലുള്ള ഒരു പെൺകുട്ടികളുടെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ? എന്തിനു പറയുന്നത്, അമ്പലത്തിന്റെ അകത്ത് വെച്ച് ഒരു പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്തത് നമ്മൾ കണ്ടതല്ലേ? അങ്ങനെ ഒട്ടനവധി പീഡന വാർത്തകൾ, കുഞ്ഞുങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്. നമ്മൾ കമാ എന്നൊരു അക്ഷരം വേണ്ടില്ല, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൊരു ഹാഷ്ടാഗ് ഇട്ട് വെക്കും, ജസ്റ്റിസ് ഫോർ ഇന്നയാള് എന്ന്. അങ്ങനെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ച് വെക്കുന്ന ചെറിയ കുറിപ്പുകൾ കൊണ്ടൊന്നും ഈ രാജ്യത്തിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. ഇത് പുറത്തേക്ക് ഇറങ്ങി ഇടപെടലുകൾ നടത്തുക തന്നെ വേണം. ഓരോ മനുഷ്യനും മാധ്യമ പ്രവർത്തകനാവേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യാതെ പൂഴ്ത്തി വെച്ച ആ വാർത്ത എന്തുകൊണ്ടാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നിങ്ങളുടെ ഒരു അവകാശത്തിന്റെ ഭാഗമായിട്ടുള്ളതാണത്, എന്നിട്ട് പോലും നിങ്ങൾ അതൊന്നും മിണ്ടുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടാവും, ഷെയർ ചെയ്യില്ല. കാരണം അത് നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല, ആരും അറിയണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ വാർത്ത പോലും ഷെയർ ചെയ്യില്ല. ഫെർണാണ്ട വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ത്യയിൽ വരുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു വരവേൽപ്പ് കിട്ടുന്നു. അതെന്തുകൊണ്ടാണ്? അതിഥി ദേവോ ഭവ എന്ന് നമ്മൾ മനസ്സിൽ തൊട്ടുകൊണ്ട് പറയുന്നത് കൊണ്ടാണ്. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ പോകുന്ന സമയത്ത് അതങ്ങനെയല്ല. അവിടെ കുറച്ച് പിശാചുക്കൾ താമസിക്കുന്നുണ്ട്. അവർ പൂർണ്ണമായിട്ട് അവിടെയുള്ള എല്ലാവരെയും അടച്ചാക്ഷേപിക്കുന്നില്ല, അവിടെ കുറച്ച് പിശാചുക്കളുണ്ട്. ആ പിശാചുക്കൾ ഒരു പക്ഷേ വലിയ അപകടം നിറഞ്ഞവരാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം,
കേരളത്തിൽ തന്നെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലി എടുക്കാൻ വരുന്നുണ്ട്. ഇവരുടെയൊക്കെ ആധാർ കാർഡും കാര്യങ്ങളും ഒന്നും ഇവിടെ സബ്മിറ്റ് ചെയ്യാതെയാണ് ഇവിടൊക്കെ ജോലി ചെയ്യുന്നത്. ഒരു തൊഴിലാളി കാർഡ് പോലും ഇല്ലാത്ത ഒരു സംസ്ഥാനം അല്ലെ. ഇവരെ എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്താണ് വന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപാട് ആളുകളെ ഇവിടെ കൊല ചെയ്തിട്ടും പിടിച്ചു പറിച്ചിട്ടും ബലാത്സംഗം ചെയ്തിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ നിരന്തരമായിട്ട് കേസുകളിൽ ഇവർ പെടുന്നതും പിടിച്ചു വെക്കുന്നതും നമ്മൾ കാണാറുണ്ട്. ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടുവരുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള ആളുകളെ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിലുള്ള ആളുകൾക്ക് അറിയാം, നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് പണിയാണെന്ന്. എന്നാൽ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാവില്ല. ബാംഗ്ലൂരിൽ പോയാലും കുഴപ്പമില്ല അത്ര പറയാൻ പറ്റുള്ളൂ. പിന്നെ അങ്ങോട്ട് കടക്കും തോറും ശരിക്കും ഈ രാജ്യത്തിലുള്ള ആളുകൾക്ക് പോലും സുരക്ഷയില്ല. പിന്നെ പുറത്തുനിന്ന് വന്ന ആളുകളുടെ അവസ്ഥ എന്താവും? ഇതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറൊക്കെ ആയതുകൊണ്ടാണ് ഇത് ലോക ചർച്ചയിൽ എത്തുന്നത്. ഇപ്പോഴും അവർ നിരന്തരം അതിനെ കുറിച്ചുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവരെ ഫോളോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ കാരണം ഇവിടെ നിന്നുണ്ടായ കാര്യങ്ങൾ നമുക്കറിയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ, നമ്മുടെ നാട്ടിൽ അത് വാർത്തയിലില്ല എന്നുള്ളതാണ്. പണ്ട് ദൂരദർശനിലൊരു വാർത്തയുണ്ടായിരുന്നു, ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും ഒരു അരമണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കും. ആ പറഞ്ഞു തീർക്കുന്ന വാർത്തകൾ നമുക്ക് വളരെ വേണ്ടപ്പെട്ടും പ്രധാനപ്പെട്ടതുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരു ടി വി ന്യൂസ് ചാനൽ ഓപ്പൺ ആവുന്ന കാലത്ത്, അത് ഇനോഗ്രേഷൻ കഴിഞ്ഞ അന്ന് മുതൽ നിർത്താതെ ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും വാർത്തകളാണ്. ഇതിൽ 5-6 ഒരു ദിവസത്തെ നമുക്ക് ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ അനാവശ്യമായിട്ടുള്ള വാർത്തകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും മിണ്ടില്ല. എന്തായാലും ഇനിയും അപമാനിച്ച് തൃപ്തിയായെങ്കിൽ അവരെ അങ്ങ് അവരുടെ പാട്ടിന് വിടുക. ആ 7 കൊടുക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കുക. അതൊരു മാതൃകാപരമായിട്ടുള്ള കാര്യം ആവുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.